നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോർപ്പറേറ്റുകളുമായി അമ്മായിയപ്പന് തോളേൽ കൈയിടാവുന്ന ബന്ധം പടുകൂറ്റൻ ഹോട്ടലുകളിൽ മരുമകന് ഉറക്കം എന്നിട്ടും ഇളിച്ചോണ്ട് മലയാളികൾക്ക് മുന്നിൽ ഹരിചന്ദ്രൻ കളിക്കും ബാർകോഴ കേസ് പുറത്തായപ്പോൾ ഇത് തായ്ക്കണ്ടിയിൽ കുടുംബത്തെ തകർക്കാനുള്ള ഗൂഢാലോചന സിദ്ധാന്തമെന്ന് റിയാസിന്റെ താളത്തിന് നിന്ന് തുള്ളിക്കോ പക്ഷേ രാജേഷിനുള്ള കുഴിയെടുക്കുന്നുണ്ട് പിണറായി വിജയൻ കൂടെ നിന്നവരുടെ കാലു വാര്യ ചരിത്രമേ പിണറായിക്കുള്ളൂ എം ബി രാജേഷ് ആണ് ഇപ്പോഴത്തെ നേർച്ച കോഴി മദ്യനയത്തിലെ ഇളവിനായി ബാറുടമകളിൽ നിന്ന് പണപിരിവ് നടന്നുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം ബി രാജേഷ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഗൂഢാലോചന നടന്നുവെന്ന് വരുത്തി കേസ് ഒതുക്കാനാണ് നീക്കം നടക്കുന്നത് വാർത്ത എങ്ങനെ പുറത്തായി എന്നതല്ലാതെ അഴിമതിയെക്കുറിച്ചല്ല സർക്കാർ അന്വേഷിക്കുന്നത് റിയാസിന്റെ പൊറാട്ട് നാടകമാണ് എം ബി രാജേഷിന്റെ പരാതിക്ക് പിന്നിലെന്ന് ആരോപണം മുഖ്യമന്ത്രിയും റിയാസും അറിയാതെ ഒന്നും നടക്കില്ല അവരുടെ താളത്തിന് തുള്ളുകയാണ് മന്ത്രി രാജേഷ് പണി പാളുന്നുവെന്ന് കണ്ടാൽ എല്ലാം രാജേഷിന്റെ തലയിലിട്ട് അമ്മായിയപ്പനും മരുമകനും തടിതപ്പും വീണ്ടും ബാർ കോഴയോ എന്നൊരു ഗൗരവതരമായ ചോദ്യം കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആരാണിതിന് മറുപടി കൊടുക്കുക ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ അതിന് ഭരണപക്ഷം നൽകുന്ന മറുപടി ഒൻപത് വർഷം മുൻപ് കെ എം മാണിക്കെതിരെ ഇതേ ആരോപണം അന്നത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടപ്പോൾ നൽകിയ അതേ മറുപടിയായാണ് അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എൽ ഡി എഫ് പുതിയ മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല എന്നും കേൾക്കുന്നതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നതും മാത്രമാണ് പിന്നെ ചില തട്ടാമുട്ടി വാദങ്ങളാണ് മന്ത്രിമാർ പറയുന്നത് ഇത്ര ഗൗരവതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്കും മറുപടി പറയാനാകാതെ ആരെങ്കിലും വായിൽ ആ പടിച്ച് കയറ്റിയിരിക്കുകയാണോ എന്ന് രോഷത്തോടെ ചോദിക്കുകയാണ് ശക്തിധരൻ ശതകോടികളുടെ അഴിമതി ആരോപണങ്ങൾ നിയമസഭയിലോ പുറത്തോ ഉന്നയിക്കപ്പെട്ടാലും മുഖ്യമന്ത്രിക്കുള്ള സ്ഥിരം മറുപടി ഒന്നുകിൽ ആ പി വി ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്നുമാണ് ഇയാളെന്താ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏക ഹരിചന്ദ്രനാണോ അഴിമതി ആരോപണങ്ങൾ സഭയിലോ പുറത്തോ കൊണ്ടുവരുന്നതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിപക്ഷത്തിന്റെ ആർജവത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ് ഏതാരോപണം ഉയർത്തേണ്ട സമയമാകുമ്പോഴും ഹാംലെറ്റിനെ പോലെ വേണമോ വേണ്ടയോ എന്ന് വിലപിക്കുകയാണ് പ്രതിപക്ഷം ദ്വന്ദ് വ്യക്തിത്വമാണ് പ്രതിപക്ഷത്തിന് ഇങ്ങനെ ധൈര്യമായി ഇവിടെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നെ പോലുള്ളവർ കോൺഗ്രസ്സുകാരിൽ നിന്ന് എത്രമാത്രം അവഹേളിക്കപ്പെടുന്നുണ്ടെന്ന് നല്ല ബോധ്യമുണ്ട് അവരുടെയൊന്നും നല്ല സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്നെ പോലുള്ളവർക്ക് വേണ്ട കോൺഗ്രസ് ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഇടിച്ചു കാണിക്കാനോ അല്ല ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന വ്യാജ ജന്മങ്ങളുമായി പുലർത്തി വരുന്ന അന്തർധാര കാണുന്നത് കൊണ്ടാണ് പിണറായി വിജയനെ മാത്രമല്ല അയാളുടെ മരുമകനോടുള്ള അന്തർധാര എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നത് കോൺഗ്രസിലെ ഉന്നതരായ അറിയാത്തതല്ല എത്ര കൂറ്റൻ ഹോട്ടലുകളിലാണ് ഈ മരുമകൻ വിദേശ തന്തി ഉറങ്ങുന്നതെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വെളിച്ചെത്തു കൊണ്ടുവന്നിട്ടുണ്ടോ മുൻപ് യു ഡി എഫ് ഭരണകാലത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ദില്ലിയിലെത്തിയാൽ വൻതുക വാടക നൽകുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത് കേരള ഹൗസിൽ പേരിന് മുറിയെടുത്തിടും താമസം താജിലോ മെരിഡിയനിലോ ആവും അതിന്റെ പിൻഗാമിയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും സൈദ്ധാന്തിക പ്രഭുവായ വിവാദ എക്സൈസ് മന്ത്രിയുടെ തനി നിറം പാർട്ടിക്കുള്ളിൽ പോലും അധികമാർക്കും അറിയില്ല രണ്ടാം പിണറായി ഭരണത്തിന്റെ അപജയം മൊത്തം ജീർണിച്ചിരിക്കുകയാണ് കെട്ടുപോയി സഖാക്കളെ കെട്ടുപോയി അടിമകൾ സിന്താബാദ് വിളിക്കുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഈ ഫാസിസ്റ്റ് കീടങ്ങളുടെ മുൻപിൽ സ്വപ്നാടനത്തിലാണ് എ കെ ജി സെന്ററിന് മുന്നിൽ ഏറ്റവും ഉയരത്തിൽ ബലിഷ്ടമായി നിൽക്കുന്ന അരിവാൾ ചുറ്റിയ നക്ഷത്രം ആരാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എറണാകുളത്തെ കപ്പൽശാലയിലെ തൊഴിലാളികളുടെ ശില്പമാണത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ പാർട്ടിയിൽ വിഭാഗീയത പടർന്നു പന്തലിച്ചപ്പോൾ ആ സഖാക്കൾ കൂട്ടത്തോടെ ഒഴുകിപ്പോയി അവിടുത്തെ ഓരോ തൊഴിലാളിയുടെയും വിയർപ്പിന്റെ ഗന്ധമുണ്ടതിൽ കൊച്ചിയിൽ അത് നിർമ്മിച്ച് തലസ്ഥാനത്തേക്ക് പ്രയാണം തുടങ്ങിയ നിമിഷം ആ കരുത്തന്മാരുടെ ചുണ്ടിൽ നിന്നുയർന്ന മുദ്രാവാക്യം എറണാകുളം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കലൂരിൽ ദേശാഭിമാനിയുടെ റോട്ടറി പ്രസിൽ നിന്ന് ഭൂമിയെ ഭൂമിയേക്കിടുക്കിയ ആദ്യ ശബ്ദം മുഴങ്ങിയപ്പോൾ കേട്ടതിന് സമാനം അവിടെ അന്നും ആവേശം കൊണ്ട് ആദ്യ ഇൻകുലാബ് മുഴങ്ങി ആദ്യ ശബ്ദം മുഴങ്ങിയത് അന്നത്തെ ന്യൂസ് എഡിറ്റർ എ എൻ മോഹൻദാസിന്റെ ഖണ്ഡത്തിൽ നിന്നായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ആവേശത്താൽ മോഹൻദാസ് ഇളകിപ്പോയത്രേ മരണം വരെ ആ മിടുമിടുക്കൻ ആ മഹായന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഒപ്പം പട്ടിണി സഹിച്ചു ആ കുടുംബവും കണ്ണൂരിൽ റോഡ് പണിയിൽ ഏർപ്പെട്ടിരുന്ന കൂലിവേലക്കാരനായിരുന്നു മോഹൻദാസ് അദ്ദേഹത്തെ പത്രാധിപരായി വളർത്തി ചെത്തി ചിന്തേരിട്ടത് പി ഗോവിന്ദ പിള്ളയായിരുന്നു അതായിരുന്നു അന്നത്തെ പ്രസ്ഥാനം മന്ത്രിസ്ഥാനം കൈക്കലാക്കിയ രണ്ടു പേര് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഘട്ടത്തിൽ എത്തിയത് ഇത്രയും എഴുതി പോയതാണ് മറ്റൊരുത്തൻ മന്ത്രിയായപ്പോഴേ പാർട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനാണ് എക്സാലോജിക് എന്ന പേര് കൂടുതൽ പ്രഭാവത്തോടെ ചാർത്തണമെന്ന് ഇപ്പോൾ വാദിക്കുന്നവൻ ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്